ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2022 ഡിസംബർ മാസം 24-ാം തീയതി ശനിയാഴ്ച ദിവസമാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യമാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇന്ന് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത്, സിക്കിമിൽ വാഹനം മലയിടുക്കിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച സൈനികരിൽ മലയാളിയും. പാലക്കാട് മാത്തൂർ ചെങ്ങണിയൂർക്കാവ് സ്വദേശി വൈശാഖ് 26 വയസ്സാണ് വീരമൃത്യു വരിച്ചത്. ആർവി ട്രക്ക് അപകടത്തിൽപ്പെട്ട് 16 സൈനികരാണ് മരിച്ചത്. ഉത്തര സിക്കിമിലെ സേമ മേഖലയിൽ രാവിലെ 8 മണിക്കാണ് അപകടമുണ്ടായത്. ഉത്തര സിക്കിമിലെ ചാറ്റിനിൽ നിന്നും താങ്ങുവിലേക്ക് പോവുകയായിരുന്ന 3 സൈനിക ട്രക്കുകളിൽ ഒന്നാണ് അപകടത്തിൽപ്പെട്ടത്. സേമ മേഖലയിൽ മലമുകളിൽ വളവ് തിരിയുന്നതിനിടെ ട്രക്ക് തെന്നി മലയിടുക്കിലേക്ക് മറയുകയായിരുന്നു. 3 ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർമാരടക്കം 13 സൈനികരാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 4 പേർ ചികിത്സയിലാണ്. രണ്ടാമതായി, കോവിഡുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ, ഉത്സവ സീസൺ, പുതുവത്സരാഘോഷം എന്നിവ പരിഗണിച്ച് സംസ്ഥാനങ്ങൾക്ക് കോവിഡ് മാർഗനിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ. പനി, ഗുരുതര ശ്വാസകോശ പ്രശ്നങ്ങൾ എന്നീ ലക്ഷണമുള്ള രോഗികളെ നിരീക്ഷിക്കണം. രോഗം സ്ഥിരീകരിച്ചാൽ ജനിതക ശ്രേണീകരണം നടത്തണം. ആൾക്കൂട്ടങ്ങൾ അമിതമാകരുത്. മാസ്ക് ഉറപ്പാക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. കോവിഡ് സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ സംസ്ഥാന ആരോഗ്യമന്ത്രിമാരുമായി ചർച്ച നടത്തി. കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കോവിഡ് സാഹചര്യം നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തുക, പരിശോധന വേഗത്തിലാക്കുക, ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുക തുടങ്ങിയവ ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. എന്നാൽ അതേസമയം തന്നെ ചൈനയിലെ കോവിഡ് സ്ഥിതി സംബന്ധിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് തെറ്റായ കണക്കുകളാണ് എന്ന ആരോപണവുമായി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. കോവിഡ് രോഗികളുടെ എണ്ണം, മരണം, ഗുരുതര രോഗികൾ എന്നിവ സംബന്ധിച്ച കണക്കുകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിക്കുകയാണ് എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് പറഞ്ഞത്. റിപ്പോർട്ടുകൾ പ്രകാരം ചൈനയിലെ കോവിഡ് സാഹചര്യം നിയന്ത്രണ വിധേയമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാശ്ചാത്യ മാധ്യമങ്ങൾ ചൈനയോടുള്ള വിദ്വേഷം വളർത്താൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ചൈനയുടെ വളർച്ചയിൽ അഹങ്കാരം മൂത്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ചൈന ആരോപിക്കുന്നത്. മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത്, സമയപരിധിക്കുള്ളിൽ പുതുക്കാൻ സാധിക്കാതെ റദ്ദായ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കി തനത് സീനിയോറിറ്റി പുനഃസ്ഥാപിക്കാൻ പുതിയ നടപടി. ഇത് സംബന്ധിച്ച ഉത്തരവ് തൊഴിൽ നൈപുണ്യ വകുപ്പ് പുറപ്പെടുവിച്ചു. 2000 ജനുവരി 1 മുതൽ 2022 ഒക്ടോബർ 31 വരെയുള്ള കാലയളവിൽ റദ്ദായ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കാനാണ് ഇപ്പോൾ പുതിയ നടപടി. റദ്ദായ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കി തനത് സീനിയോറിറ്റി പുനഃസ്ഥാപിച്ച് നൽകുന്നതിന് 2023 ജനുവരി 1 മുതൽ 2023 മാർച്ച് 31 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത്, നോട്ട് നിരോധന കേസിൽ ജനുവരി 2 സുപ്രീംകോടതി വിധി പറഞ്ഞേക്കും. 2016 നവംബർ 8 1500 നോട്ടുകൾ അസാധുവാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിലാണ് സുപ്രീംകോടതി വിധി പറയുക. ജനുവരി 4 വിരമിക്കാനിരിക്കുന്ന ജസ്റ്റിസ് എസ് എ നസീർ അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. 2016 സർക്കാരിൻ്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട പ്രസക്തമായ രേഖകൾ സമർപ്പിക്കാൻ സുപ്രീംകോടതി ഡിസംബർ 7 കേന്ദ്രത്തോടും റിസർവ് ബാങ്ക് അതായത് RBI നിർദ്ദേശിച്ചിരുന്നു. അഞ്ചാമതായി അറിഞ്ഞിരിക്കേണ്ടത്, സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന പ്രതിമാസ ഫോണിൻ പരിപാടി നാളെ അതായത് ഡിസംബർ 24 നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ നടക്കും. ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പുകളെ സംബന്ധിച്ച പരാതികളും നിർദ്ദേശങ്ങളും മന്ത്രിയെ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് അറിയിക്കാം. ഏറ്റവും അവസാനമായി ആറാമതായി അറിഞ്ഞിരിക്കേണ്ടത്, മേയറുടെ കത്ത് വിവാദത്തിൽ പ്രതിഷേധിച്ച് ജനുവരി 7 കോർപ്പറേഷൻ പരിധിയിലുള്ള സ്ഥലങ്ങളിൽ BJP ഹർത്താൽ നടത്തും. ജനുവരി 6 BJP പ്രവർത്തകർ കോർപ്പറേഷൻ വളയും. നിയമന തട്ടിപ്പ് വിവാദത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് പറഞ്ഞു. പ്രതിഷേധം മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള ആലോചനയുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.